أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. ربنا اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أحب وأحسن إلينا ولجميع المؤمنين، آمين يا رب العالمين. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സുഖവും ക്ഷേമവും ഐശ്വര്യവും ശാന്തിയും സമാധാനവും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ, ദുആവസിയത്തോടുകൂടെ തുടങ്ങുകയാണ്. ആരാണ് ബദരീങ്ങൾ? ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതാണ്. ഇൻഷാ അല്ലാഹ് റമദാൻ 17 ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെ സ്മരണ ദിവസമാകുന്നു, ബദർ നടന്ന ദിവസമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ബദറിൽ പങ്കെടുത്തവരാണ് ബദരീങ്ങൾ. ഹിജ്റ 2 റമദാൻ 17 ഈ സംഭവം. ക്രിസ്താബ്ദം 624 മാർച്ച് 12, ചില റിപ്പോർട്ടിൽ മാർച്ച് 13 എന്നും കാണാൻ പറ്റുന്നു, എന്നായിരുന്നു ഈ സംഭവം നടന്നത്. മുശ്രിക്കീങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾക്ക് വമ്പൻ വിജയം നൽകിയ ഒരു ധർമ്മസമരം കൂടിയായിരുന്നു. സത്യത്തിൻ്റെയും ബാത്തിലിൻ്റെയും, ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും, സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും, ഹക്കിൻ്റെയും ബാത്തിലിൻ്റെയും ഇടയിൽ നടന്ന ഇസ്ലാമിലെ ആദ്യ യുദ്ധമായിരുന്നു അത്. അതിൽ മുഅ്മിനീങ്ങൾക്ക് വമ്പൻ വിജയം നൽകുകയും ലഭിക്കുകയും ഉണ്ടായി. അതിൽ പങ്കെടുത്തവർക്ക് സ്വഹാബാക്കളിൽ എന്നല്ല, ഈ ഇസ്ലാമിക ഉമ്മത്തിൽ ഏറ്റവും പവിത്രനും ശ്രേഷ്ഠനുമുള്ള ഒരു വിഭാഗമായി അറിയപ്പെടുകയും അതേപ്രകാരം അതിൽ പങ്കെടുത്ത മലാഖമാരെയും അങ്ങനെ തന്നെയാണ്. ഹദീസുകളിലൂടെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റും. 300 ആൾക്കാരാണ് ഈ യുദ്ധത്തിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങൾ. എന്നാൽ 1000 പരം കാഫിരീങ്ങൾ മറുപക്ഷത്തുണ്ടായിരുന്നു. സയ്യിദന ത്വാലൂത്ത്, ജാലൂത്തിനെതിരെ യുദ്ധം ചെയ്ത സയ്യിദന ത്വാലൂത്ത് റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ കൂടെ ഉണ്ടായിരുന്ന സൈന്യത്തിന്റെ എണ്ണമാണ് ഇത് എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. ഇവരുടെ ശ്രേഷ്ഠതകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ബദരീങ്ങൾ, മഹാനായ ബദരീങ്ങൾ റളിയല്ലാഹു അൻഹും, അവരുടെ ഹക്ക് ജാഹ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയങ്ങൾ നൽകട്ടെ. ഇവരെ കുറിച്ച് നമ്മൾ, ഇവരുടെ മഹാത്മ്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ, അള്ളാഹു ബഹുമാനിച്ചവരാണ് ഇവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആദ്യമായി മുശ്രിക്കീങ്ങൾക്കെതിരെ ധീരസമരം ചെയ്തു എന്നതുകൊണ്ട് തന്നെ അള്ളാഹു അവരെ ബഹുമാനിച്ചിട്ടുണ്ട്. എല്ലാ ബദരീങ്ങൾക്കും അള്ളാഹു പൊറുത്തു കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹാത്തിബ് എന്നിവരുടെ ചരിത്രം, മക്കാഫത്തിന്റെ അന്ന് വളരെ രഹസ്യമായിട്ട് മക്കാഫത്തിഹ് നടത്തുവാൻ ഉദ്ദേശിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകളും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുടെ അനുചരന്മാരും വളരെ രഹസ്യമായി വിവരം കീപ്പ് ചെയ്ത് പുറത്തൊന്നും അറിയിക്കരുതെന്ന് വെച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഈ വിവരം ഒരു സ്ത്രീ മുഖേന മുശ്രിക്കീങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തപ്പോൾ റസൂലുള്ളാഹ് അത് പിടികൂടുകയും റസൂലുള്ളാഹിയുടെ സ്പൈസിലൂടെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കപ്പെടുകയും അവരെ പിടികൂടുകയും അവരെ വിചാരണ നടത്തുവാൻ വേണ്ടി ചോദിച്ചപ്പോൾ, എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് അവരെ വിചാരണ നടത്തുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഹാത്തിബ് എന്നിവരെ പിടിക്കപ്പെട്ടപ്പോൾ, യാ റസൂലുള്ളാഹ് ദഅനി അദ്രിബ് അൻക ഹാദൽ മുനാഫിഖ്, നബിയെ എന്നെ വിട്ടാടി, ഞാൻ ഈ മുനാഫിക്കിന്റെ തലങ്ങ് വെട്ടിക്കളയാം എന്ന് പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനപ്പെട്ട ഉമർ എന്നവരോട് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നദു ഇന്നഹു ഖദ് ശഹിദ ബദ്റൻ വമാ യദ്രീക് ലഅല്ലല്ലാഹ അൻ യകൂന ഖദ് തല അല അഹ്ലി ബദ്രിൻ ഫഖാല അഅ്മലു മാ ശീതും ഫഖദ് ഗഫർതു ലകും. എന്താ ഉമറെ, നിങ്ങൾക്ക് അറിയാം മൂപ്പർ ബദ്രിയല്ലേ, ബദറിൽ പങ്കെടുത്ത ആളല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല ബദ്രിയങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ വേണ്ടത് ചെയ്തോളൂ, നിങ്ങൾക്ക് സർവവും ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്നല്ലേ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ബുഖാരി 4 60 ഹദീസായിട്ട് നമുക്ക് ഇക്കാര്യം കാണാൻ പറ്റുന്നതാണ്. 60 പേജിൽ നമുക്ക് ഇക്കാര്യം കാണാൻ പറ്റുന്നതാണ്.
അപ്പോൾ വദനീയങ്ങൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്നും സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അള്ളാഹു ബദരീങ്ങളെ നരകത്തിൽ കടത്തില്ല എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ജാബിർ എന്നൊരു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, ഹാത്തിബ് എന്നവരുടെ അടിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നുകൊണ്ട് ഹാത്തിബിനെ തന്റെ യജമാനെ പരാതി ബോധിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹു, ഹാത്തിബ് തീർച്ചയായും നരകത്തിൽ തന്നെ കടക്കും, അത്ര ഇടങ്ങറാക്കിയിട്ടാണ് എന്നോട് പെരുമാറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹാത്തിബ് തീർച്ചയായും തെക്കിയത് വളരെ പിന്നെ എന്താ പറയാ ഉറപ്പിച്ച് പറയണ സെന്റൻസ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കദബ്ത് ലാ യദ്ഖുലുഹ ഫഇന്നഹു ശൈദ ബദ്റൻ വൽ ഹുദൈബിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരാതി ബോധിച്ച അടിമയോട്, ഹാത്തിബിന്റെ അടിമയോട് പറഞ്ഞത്, നീ കള്ളമാണ് പറയുന്നത്, അദ്ദേഹം ഒരിക്കലും തന്നെ നരകത്തിൽ പ്രവേശിക്കില്ല, കാരണം അദ്ദേഹം ബദറിലും ഹുദൈബിയയിലും പങ്കെടുത്ത വ്യക്തിയാണ്, അതുകൊണ്ട് അദ്ദേഹം നരകത്തിൽ പ്രവേശിക്കില്ല. അപ്പോ നരക ഒരു ബദരിയും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങളും പണ്ഡിതന്മാരും ഈ ഹദീസ് വെച്ച് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മുസ്ലിം എന്ന ഒരു നാലാമത്തെ വാള്യത്തിൽ 1942 ഹദീസായിട്ട് ഉദ്ധരിച്ചതാണ് ഇത് നമുക്ക് കാണാൻ പറ്റും. ജനങ്ങളിൽ ഏറ്റവും ഉത്തമരാണ് ബദരിങ്ങൾ. അതെങ്ങനെ നമുക്ക് മനസ്സിലായത്? ബഹുമാനപ്പെട്ട ഇബ്നു റാഫി എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ജാ ജിബ്രീൽ ഔ മലക്കുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ മാ തഅദ്ദൂന മൻ ഷഹിദ ബദറൻ ഫീകും. ബഹുമാനപ്പെട്ട അബൂ റാഫി എന്നൊരു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ മഹാനവർകൾ ഉദ്ധരിക്കുകയാണ്, ജിബ്രീൽ അലൈഹി സ്വലാം അല്ലെങ്കിൽ ഏതോ ഒരു മലക്ക് റസൂലുള്ളാഹിന്റെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, മാ തഅദ്ദൂന മൻ ഷഹിദ ബദറൻ ഫീകും, ബദറിൽ പങ്കെടുത്തവരിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ബദറിൽ പങ്കെടുത്തവരെ നിങ്ങൾ എങ്ങനെയാണ് ഗണിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അവരെ എണ്ണുന്നത്? അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഖിയാറന, ഞങ്ങളിൽ ഏറ്റവും ഉന്നതരായിട്ടാണ് അവരെ നിങ്ങൾ ഗണിക്കുന്നത്. ഖാല ذلك هم عندنا خيار الملائكه. അതെ, ഞങ്ങളിൽ നിന്നുമുള്ള, അതായത് മലക്കുകളിൽ നിന്നുള്ള, മലക്കാളോന്ന് ചോദിച്ചത്, ഞങ്ങളിൽ നിന്നുമുള്ള ബദർ എന്ന് പങ്കെടുത്ത ആൾക്കാരെ ഞങ്ങളിൽ ഏറ്റവും ഉന്നതരായിട്ടാണ് ഞങ്ങൾ പരിഗണിക്കുന്നത് എന്ന് ആ മലക്കും അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. അപ്പോൾ ജനങ്ങളിലെ ഏറ്റവും ഉത്തമർ ബദരീങ്ങളാണ്, മലക്കുകളിലെ ഏറ്റവും ഉത്തമരും ബദറിൽ പങ്കെടുത്ത മാലാഖമാരാണ്. അപ്പോൾ ബദരീങ്ങളുടെയും ബദറിന്റെയും മഹാത്മ്യമാണ് ഇത് നമ്മൾ മനസ്സിലാക്കി തരുന്നത്. മറ്റൊരു കാര്യം, ഖലീഫമാർ, ബഹുമാനപ്പെട്ട ഖുലഫാഉർ റാഷിദീങ്ങൾ യുദ്ധങ്ങളിൽ ഗനീമത്ത് സ്വത്ത് ലഭിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബദരീങ്ങൾക്ക് അവരുടെ ഫദീലത്ത് ഗൗനിച്ചുകൊണ്ട് അവർക്ക് നല്ല ഓഹരി നൽകുമായിരുന്നു എന്ന് ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇനി അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, യൗമുൽ ഫുർഖാൻ എന്ന പേര് ബദറിനുണ്ട്, വിശുദ്ധ ഖുർആനിൽ ബദർ ദിനത്തിനുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, യൗമുൽ ഫുർഖാൻ യൗമുൽ തഖൽ ജംആൻ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അൻഫാൽ 4-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോ യൗമുൽ ഫുർഖാൻ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും വേർതിരിഞ്ഞ, സത്യവും അസത്യവും വെവ്വേറെയായി വേർതിരിഞ്ഞ ദിനം, സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച ദിവസം, ആ പേര് അല്ലെ, അതായത് ആദ്യമായി അസത്യത്തിന്റെയും സത്യത്തിന്റെയും ഇടയിലുള്ള വിജയം കാണുന്ന ഒരു ദിവസമാണ്. മാത്രമല്ല ബദറിന്റെ മറ്റൊരു പ്രത്യേകത, ശത്രുക്കളുടെ മനസ്സിൽ ഭയമിട്ടുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വിജയം നൽകി, സൗൽഖി ഫി ഖുലൂബിൽ ലദീന കഫറു റുഅബ് എന്ന് വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. മാലാഖമാരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചു, ഹദാ യുംദിദുക്കും റബ്ബുക്കും ബി ഖംസതി ആലാഫിൻ മിനൽ മലായികത്തി മുസവ്വിമീൻ എന്ന് ആലു ഇംറാനിലെ 125-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോ മാലാഖമാരെ കൊണ്ട് അള്ളാഹു ഇറക്കി സഹായിച്ച ഒരു യുദ്ധമാണ് ബദർ. ബദറിൽ 70 മുശ്രിക്കുകൾ കൊല്ലപ്പെടുകയും 70 മുശ്രിക്കുകളെ ബന്ധനസ്ഥരാക്കപ്പെടുകയും ചെയ്തു. സ്വഹാബികളിൽ നിന്നും മലായികത്തുകളിൽ നിന്നും പങ്കെടുത്തവർ ഏറ്റവും ശ്രേഷ്ഠരാണെന്ന് നമ്മൾ പറഞ്ഞു, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ബദറിൽ ഷഹീദായവർ ഫിർദൗസ് അൽ ആലയിലാണ്,
ബദറിലെ വഫാത്തായ ഷഹീദായ മഹാന്മാരായ സ്വഹാബാക്കൾ, ബദരീങ്ങൾ, അവർ ഫിർദൌസിൽ ആലയിലാണ്, സ്വർഗത്തിലാണ്, അവർക്ക് സ്വർഗം സുരക്ഷിതമാണ് എന്ന് ഉറപ്പു തരുത്തുന്ന ഒരു സംഭവം. ബഹുമാനപ്പെട്ട മഹദി ഉമ്മുർ റബി ബിൻതുൽ ബറാ, അതായത് ഹാരിസത്തുബിനു സുറാഖ, മഹാനവർകൾ ബദരിയാണ്, മഹാനവരുടെ ഉമ്മയാണ് ആര്, ഉമ്മുർ റബി ബിൻതുൽ ബറാ. ഈ ഹാരിസത്തുബിനു സുറാഖ എന്നവർ ബദറിൽ ഷഹീദായ മഹാനാണ്. അപ്പോ അവരുടെ ഉമ്മ വന്നുകൊണ്ട് ഹബീബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അലാ തുഹദ്ദിസുനി അൻ ഹാരിസ, നബിയെ, എന്റെ ഹാരിസിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരൂലേ, അതായത് മൂപ്പരെ എങ്ങനെയാണ് മൂപ്പര് ഷഹീദായി കണ്ട് സ്വർഗത്തിൽ കാണാൻ പോയത്, അല്ല മൂപ്പർക്ക് സ്വർഗം കിട്ടിയിട്ടില്ലേ, സ്വർഗം കിട്ടിയിക്കണമെങ്കിൽ എനിക്ക് അതുകൊണ്ട് സന്തോഷിക്കാമായിരുന്നു, അല്ല മൂപ്പർക്ക് സ്വർഗം ലഭിച്ചിട്ടില്ലെങ്കിൽ മൂപ്പർ ഓർത്ത് എനിക്ക് കുറച്ച് കണ്ണീർ വാർക്കാമായിരുന്നു എന്റെ പൊന്നുമോനെ ഓർത്തിട്ട് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാരിസത്ത് ബിൻ സുറാഖയുടെ ഉമ്മയായ ഉമ്മുർ റബിയെ ബിൻതുൽ ബറാഇനോട് മറുപടി പറഞ്ഞത്, യാ ഉമ്മ ഹാരിസ ഇന്നഹ ജിനാനുൻ ഫിൽ ജന്ന വഇന്ന ബിനകി അസാബൽ ഫിർദൗസ് അലാ, ഉമ്മേ, ഹാരിസയുടെ ഉമ്മ സ്വർഗത്തിൽ തീർച്ചയായിട്ടും കുറെ സ്വർഗങ്ങളാണ്, ഒരു ഒരു സ്വർഗം രണ്ട് സ്വർഗം എന്നല്ല, ഇഷ്ടംപോലെ സ്വർഗമുണ്ട്. മാത്രമല്ല അതിൽ ഏറ്റവും സൂപ്പർ സ്വർഗമായ ഫിർദൗസ് അലാ നിങ്ങളുടെ മകന് ലഭിച്ചിരിക്കുന്നു എന്ന് മഹാനായ മഹദി ഉമ്മുർ റബിയനോട്, അതായത് നമ്മുടെ ഹാരിസത്തുബിനു സുറാഖയുടെ ഉമ്മയോട്, ബദറിൽ ഷഹീദായ മഹാനായ ഹാരിസത്തുബിനു സുറാഖയുടെ ഉമ്മയോട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ബുഖാരി തങ്ങളുടെ കിതാബിൽ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത് അവരൊക്കെ ഫിർദൌസുൽ ആലയിലാണ്, അവരെല്ലാം സ്വർഗത്തിലാണ് എന്ന് അത് വിവേശിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു നബി സല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങൾക്കൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അദീസ് പോലെ, നേരത്തെ സൂചിപ്പിച്ച ഹാത്തിബ് എന്നവരുടെ ചരിത്രം പോലെ, അല്ലേ, ഇന്നല്ലാഹ ഇത്തല അല അഹ്ലി ബദരിൻ ഫഖാൽ അഅ്മലു മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും, അഹ്ലി ബദറെ നിങ്ങൾ എന്തും ചെയ്തോളൂ, നിങ്ങൾക്ക് ഞാൻ എല്ലാം പുറത്തു തന്നിരിക്കുന്നു എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഹാത്തിബിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര സംബന്ധമായിട്ട്. ഇത് നമുക്ക് ഈ ഹദീസ് നമുക്ക് ബുഖാരി മുസ്ലിമുകളിലൊക്കെ ഈ ഹദീസും ആശയങ്ങളൊക്കെ കാണാൻ കഴിയും. ഈ ഹദീസ് പിടിച്ചുകൊണ്ട് മഹാനായ നമ്മുടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്നത്, റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, വഹിയ ബിഷാറത്തുൻ അദീമത്തുൻ ലം തഖ ലിഗൈരിഹിം, ബദരികളല്ലാത്ത ഒരാൾക്കും കിട്ടാത്ത ഒരു വലിയൊരു സന്തോഷ വാർത്തയാണ്, നിങ്ങൾ എന്തും ചെയ്തോളേ, നിങ്ങൾക്ക് ഞാൻ ഒക്കെ പുറത്തു തന്നിട്ടുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞത് ലോകത്ത് ബദരികൾക്ക് മാത്രമാണ്, വേറെ ആൾക്കും അത് കിട്ടിയിട്ടില്ല. പിന്നീട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക്, മുസ്ലിം എന്നൊരു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ ദിനമായപ്പോ എന്നിട്ട് നമ്മുടെ മുസ്ലിങ്ങളുടെ കൊന്ന് നോക്കി, 313 ചില്ലാന, 300 ചില്ലാന ആൾക്കാർ, അപ്പുറത്തേക്ക് ശത്രുപക്ഷത്തേക്ക് നോക്കി 1000 ആൾക്കാർ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഖിബ്ലയിലേക്ക് മുന്നിട്ടുകൊണ്ട് രണ്ട് കൈകളെ ഉയർത്തിക്കൊണ്ട് ഉച്ചത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅത്തനി, അല്ലാഹുമ്മ ആതി മാ വഅത്തനി, അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക ഹാദിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദ് ഫിൽ അർ, അല്ലാഹുവേ എനിക്ക് നൽകിയതായ വഅദ് നീ എനിക്ക് കൊണ്ട, എനിക്ക് നീ ഓഫർ ചെയ്തതായ ആ വഅദ് നീ പൂർത്തിയാക്കി കൊണ്ട, നമ്പുരാനെ ഈ ചെറിയ ഒരു വിഭാഗത്തെ, ഈ ഇസ്ലാമിന്റെ അഹ്ലികാരായ ഈ കൊച്ചു വിഭാഗത്തെ എങ്ങാനും നീ നശിപ്പിച്ച് കളയുകയാണെങ്കിൽ അള്ളാഹു നീ ഒരിക്കലും ഈ ഭൂമിയിൽ ആരാധിക്കപ്പെടില്ല. അതായത് ഇസ്ലാമിന്റെ അവസാനത്തെ കണ്ണികളായ ഇവരാണ് ബദരീങ്ങൾ, ഇവരെങ്ങാനും ഇവിടെ നിന്ന് തുടച്ചു നീക്കപ്പെട്ടാൽ ഇവിടെ നിനക്കൊരിക്കലും ആരാധിക്കപ്പെടുകയില്ല. അപ്പോ അഹ്ലു ബദർ ഇല്ലെങ്കിൽ നമ്മിലേക്ക് ഇസ്ലാം എത്തുകയില്ലായിരുന്നു എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ വിവക്ഷയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ബദരീങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളെന്ന അസ്തിത്വം, മുസ്ലിം എന്ന മുഅ്മിൻ എന്ന നമ്മളെന്ന അസ്തിത്വം ഉണ്ടാകുമായിരുന്നില്ല.
അതുകൊണ്ട് മുസ്ലിമായ മുഅ്മിനായ ഈമാനിന്റെ ഒരു കണികയെങ്കിലും മനസ്സിന്റെ ഉള്ളിലുള്ള ഓരോ വ്യക്തിയും നമ്മുടെ ഈ അഹ്ലു ബദറിനോട് ബദരിയങ്ങളോട് കടപ്പെട്ടവരാണ്. അള്ളാഹു നമ്മുടെ ഒക്കെ കർമ്മത്തിന്റെ ഒരു മിസ്ര തവാബ് അവരുടെ ഹദ്രത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവരുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ, അവരോടുകൂടി ജന്നത്തുൽ ഫിർദൗസിൽ അഅലയിൽ നമ്മൾ ഒരുമിച്ച് കൂടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആലോചിച്ച് നോക്കൂ, 313 ചില്ലാനും ആൾക്കാരാണ്, 1000-ൽ പരം ശത്രുക്കൾ, അതായത് സർവ ആയുധ വിഭൂഷിതരായ ഒരു വിഭാഗത്തെ നേരിടുന്നത്. അവരുടെ ഈമാനിലായിരുന്നുവെങ്കിൽ എങ്ങനെ അവരെ നേരിടുമായിരുന്നു? അതുകൊണ്ട് അവരുടെ ഈമാനിന്റെ ശിദ്ദത്താണ്, ഈമാനിന്റെ ശക്തിയാണ് അവിടെ നമുക്ക് കാണുന്നത്. മറ്റൊരു പ്രത്യേകത ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ബദറിനെ കുറിച്ച് പറയുമ്പോൾ, ഗനീമത്ത് അനുവദിക്കപ്പെട്ടത് ബദരീങ്ങൾ അല്ലെങ്കിൽ ഈ ഉമ്മത്തിന്റെ മാത്രമാണ്. ഫകുലൂ മിമ്മാ ഗനിംതും ഹലാലൻ തയ്യിബൻ വാൻഫിഖൂ ഇന്നല്ലാഹ ഗഫൂറു റഹീം എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. മറ്റ് സമൂഹങ്ങൾക്കൊക്കെ ഗനീമത്ത് സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ അവരൊരു ഭാഗത്തേക്ക് കൂട്ടിയിട്ടിട്ട് അവരുടെ യുദ്ധം സ്വീകരിച്ചു എന്നുള്ള തെളിവായിട്ട് ആകാശത്ത് നിന്ന് ഇടിത്തി വരും, അതൊന്ന് കരിച്ചു കളയും. ഇങ്ങനെയായിരുന്നുവെങ്കിൽ ഹബീബുല്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ഈ സംഭവം, ഈ ഗനീമത്ത് മുതൽ അള്ളാഹു ഹലാലാക്കി തന്നു. ബദരീങ്ങളുടെ ധാരാളം ചരിത്രങ്ങളും കഥകളും ഇനി പറയാനുണ്ട് നമുക്ക് ഇൻഷാഅള്ളാഹ്. അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയാം. ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. മഹാന്മാരെ കുറിച്ച് പറയലും പ്രതിപാദിക്കലും പാടലും ഒക്കെ കൂലിയുള്ള പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു അത് കബൂൽ ചെയ്യട്ടെ. അവരോടൊപ്പം നാളെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മുടെ മഷായിഖന്മാർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, റസൂലുള്ളാഹിന്റെ കൂടെ നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ദുആ വസിയത്തോടുകൂടെ ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.